Hi friends, I am Deepu Ponnappan. Welcome to my channel. We are doing a Krishi video. We are doing some mean wishes. Biofloc is a Krishi Reedhi. Mean Krishi Reedhi is what we are doing. So, I am in my friend's house. അപ്പോൾ ജെ ജെ ബയോഫ്ലോക് ഫിഷ് ഫാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ബയോഫ്ലോക്ക് എന്നും എന്നെല്ലാം നമുക്കൊന്ന് അറിയാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടകാം വീഡിയോയിലേക്ക് ഇടകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ മീനുകളൊക്കെ ഇഷ്ടപ്പെടുന്നത് നമുക്ക് ആർക്കെ മീൻ ഇഷ്ടമല്ലാത്തതല്ലേ അപ്പോൾ മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടകാം ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം വാ അപ്പോൾ നമ്മൾ ജെ ജെ ബയോഫ്ലോക്ക് ഫാമിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഏകദേശം 9 ടാങ്കിലാണ് ഈ ബയോഫ്ലോക്ക് ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓണറിനെ നമുക്ക് പരിചയപ്പെടാം എൻ്റെ കൂട്ടുകാരൻ്റെ അളിയനാണ് ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ഇതാണ് കൂട്ടുകാരൻ്റെ അളിയനാണ് കേട്ടോ അളിയൻ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ട് പോകുന്നു എങ്ങനെയുണ്ട് കൃഷിയൊക്കെ മീൻ കൃഷി എങ്ങനെയുണ്ട് മീൻ കൃഷി ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് 6 മാസമായി ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ കുറേയൊക്കെ കൊടുത്തു തുടങ്ങി ഒരു ഏകദേശം ഒരു 150 കിലോയോളം ഞാൻ പിടിച്ചു തുടങ്ങി അപ്പോൾ പിന്നെ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ആളുകൾക്ക് വരാനും അത് വാങ്ങിക്കാനുമുള്ള ഒരു അസൗകര്യമുണ്ട് ഇതെല്ലാം മാറുമ്പോഴത്തേക്ക് അതിനായിട്ട് നമ്മൾ വെബ്സൈറ്റും കാര്യങ്ങളും ഹോം ഡെലിവറിയൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ അത് ശരിയായിട്ടുണ്ട് ഈ ആഴ്ച തന്നെ അതെല്ലാം ശരിയാകും അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഞാൻ കൂടെ അറിയാമല്ലോ കൃഷിയുടെ വീഡിയോ ആണ് അപ്പം ഇതുപോലെ നല്ല മീൻ കൃഷി എന്തായാലും ഇന്ന് ആൾക്കാരെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിരിക്കുക അപ്പോൾ ബയോഫ്ലോക്കിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം എത്ര ടാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് ടോട്ടൽ 9 ടാങ്കുണ്ട് 9 ടാങ്ക് ഇത് പ്രധാനമന്ത്രിയുടെ മത്സ്യ സമ്പാദന യോജനയിൽ ബെനിഫിഷ്യറി ആയിട്ടുള്ള തുടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറെ അഡീഷണൽ ടാങ്ക് കൂടി ഉണ്ട് നമുക്ക് സബ്സിഡി ചെയ്യുന്നുണ്ട് 40% സബ്സിഡി ഏകദേശം കിട്ടിയിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന ബില്ലിന് സബ്സിഡി ഇതുവരെ കിട്ടിയിട്ടുണ്ട് അതായത് ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പ്ലാനിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലൊക്കാലിറ്റിയിൽ നല്ല പ്രോട്ടീനുള്ള അതുപോലെ തന്നെ വില കുറച്ചും നല്ല ഭക്ഷ്യയോഗ്യമായ മീനുകളെ വളർത്തി കൊടുക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഭക്ഷ്യസുരക്ഷയും തൊഴിലവസരങ്ങളും ഉണ്ടാക്കുകയും കൂടിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഒരുപാട് ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ സഹായത്തോടെയാണ് അപ്പോൾ അവർക്കും കൂടി ഒരു തൊഴിൽ ജോലിയായിട്ടുണ്ട് അതുതന്നെ അല്ല ഇതിനെ നോക്കുന്നതിനൊക്കെ ആൾക്കാരുടെ സഹായം വേണം അപ്പോൾ അതൊക്കെ അവർ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഭക്ഷണം ഈ സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള സമയമായതുകൊണ്ട് നമ്മുടെ ലോക്കലുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം വിഷരഹിതമായ ശുദ്ധമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ബയോഫ്ലോക്കിൻ്റെ ലക്ഷ്യം ഇപ്പോൾ നമുക്ക് ഇത്രയും ടാങ്കിൽ എത്ര മീനുകൾ ഏകദേശം ഉണ്ടാകും ഞാൻ ചോദിച്ചത് അല്ലെങ്കിൽ ഇത്രയും മീനുകൾ നമുക്ക് സാധാരണ ലെവലിലാണെങ്കിൽ എത്രമാത്രം സ്ഥലം വേണം ബയോഫ്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് ഒരുപാട് മത്സ്യം എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്ന 4 മീറ്റർ ഡയമീറ്റർ പോണ്ടിൽ നമ്മൾ 1250 അതാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൂടുതൽ ഇടുന്നവരുണ്ട് 850 മുതൽ 1250 വരെ ഇടാം എന്നാലും വളർച്ച കൂടുതൽ കിട്ടുന്നതിന് 850 ആണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അപ്പോൾ ചേട്ടാ ഇവിടെ ഇപ്പോൾ എല്ലാം 6 മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞു നമുക്ക് 6 മാസമാണ് ഇതിൻ്റെ വിളവ് അല്ലേ അതെ അതെ അപ്പോൾ ഈ 6 മാസം നമ്മൾ വിളവാകുന്നത് ഇത് ഇതിന് വില കൂടുതലാണോ വില കുറവാണോ നമ്മൾ മറ്റ് അതായത് നമുക്ക് ഇവിടെ കടലിൽ നിന്നും കായലിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ആലപ്പുഴ ആകുന്നതുകൊണ്ട് കിട്ടും അപ്പോൾ ആ മീനുകളെ വെച്ച് കമ്പയർ ചെയ്താൽ നമ്മൾ ഇത്രയും പൈസ മുടക്കി ചെയ്യുമ്പോൾ നമുക്ക് ഇത് മീനിന് വില കൂടുതലാണോ കുറവാണോ എങ്ങനെയാണ് അതിൻ്റെ രീതി ഇപ്പോൾ വില കൂടുതലല്ല അതൊരു നോർമൽ ഇതാണ് ബയോഫ്ലോക്കിനെ സംബന്ധിച്ചോളം നമ്മൾ കൊടുക്കുന്നത് കിലോയ്ക്ക് 250 രൂപ വെച്ചാണ് കൊടുക്കുന്നത് എന്നാൽ ബയോഫ്ലോക്കിന് 350 450 കൊടുക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ 250 ഫിക്സ് ചെയ്തിരിക്കുകയാണ് അതിന് കാരണം ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഭക്ഷണം ഏത് രീതിയിൽ അത് സംസ്കരിച്ചതാണ് എങ്ങനെ പിടിച്ചതാണ് എത്ര നാൾക്ക് മുമ്പ് പിടിച്ചതാണ് എത്ര നാൾക്ക് മുമ്പ് ചത്തതാണെന്നറിയില്ല ഫോമാൽഡിഹൈഡും മറ്റുള്ള അമോണിയയൊക്കെ ചേർത്തിട്ടാണ് വരുന്നത് നമ്മുടെ കൈകളിൽ ഈ മീൻ എത്തുമ്പോൾ അത്
കണ്ടാമിനേറ്റഡ് ആയിട്ടാണ് വരുന്നത്, വിഷമായിട്ടാണ് വരുന്നത്. നമ്മുടെ ലക്ഷ്യവും അത് തന്നെയാണ്. നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ നാട്ടുകാർക്ക് വിഷരഹിതമായ ഭക്ഷണം കൊടുക്കുക. അതിന് 250 രൂപ വളരെ കൂടുതലല്ല എന്നാണ്. 250 വലിയ കൂടുതലല്ല, കാരണം നമ്മളിപ്പോൾ മത്തി വാങ്ങിക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് കടൽ ഇവിടെ അടുത്തുണ്ടെങ്കിൽ തന്നെയും 280-300 രൂപ നമുക്ക് മത്തിക്ക് പോലും കൊടുക്കണം. മത്തി എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു മീനായിരുന്നു, പക്ഷെ അതിന് പോലും ഇപ്പം അത്രയും വില കൂടുതലാണ്. അപ്പോൾ 250 വലിയൊരു തുകയല്ല. ഈ പറഞ്ഞതുപോലെ നമുക്ക് വിഷരഹിതമായിട്ട് നമ്മുടെ എപ്പോഴും പേപ്പറിൽ കാണുന്നൊരു കാര്യമായിരുന്നു, മീൻ ഫോർമാലിനിട്ട് വരുന്നു, അഴുകിയ മീനാണ്. ഇത് നമുക്ക് ലൈവായിട്ട് ആൾക്കാർക്ക് പിടിച്ചു കൊടുക്കാം എന്നുള്ളൊരു പിടിച്ചു കൊടുക്കുന്നുണ്ട്. സിലോപ്പിയ അത് പല രീതിയിൽ പറയും. ഞാനത് ചോദിച്ചില്ല, മീൻ ഇവിടുത്തെ ഏത് മീനാണിത്? ഇത് നമ്മൾ മുഴുവൻ വളർത്തുന്നത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈം മിനിസ്റ്ററുടെ മത്സ്യസമ്പാദന യോജനയിലുള്ളതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അവരാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്, സീഡ് തന്നിരിക്കുന്നത്. RCG രാജീവ് ഗാന്ധി സയൻറ്റിഫിക് സെൻറ്ററിലെ പൊല്ലാർപാടത്തു നിന്നാണ് അവർ സീഡ് കൊണ്ട് തന്നിരിക്കുന്നത്. ഗിഫ്റ്റ് തിലോപ്പിയാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. അത് കൂടാതെ ഞങ്ങളുടെ കയ്യിൽ ചിത്രലഡയും ഉണ്ട്. ചിത്രലഡ എന്ന് പറയുന്നത് വേറൊരു ഐറ്റമാണ്. ഗിഫ്റ്റുണ്ട്, MST, അങ്ങനെ പലതരത്തിലുള്ള ഇതുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വലുതാകും, ഒരു 6 മാസം കൊണ്ട് വലുതാകും. ഒരു 1/2 കിലോ ആക്കുകൊണ്ടാണ്. ഫുഡ് കൺവേർഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1 ആണ്. നമ്മൾ 1 കിലോയുടെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ 1 കിലോ വരിക. എന്നാൽ 6 മാസം കൊണ്ട് നമുക്കൊരു 1/2 കിലോ വെച്ച് കിട്ടേണ്ട ഇതാണ് വരുന്നത്. സിലോപ്പിയയ്ക്ക് നല്ല ഫ്രഷ്, അതെ, 1/2 കിലോ വരെയൊക്കെ നമുക്ക് ആകുമ്പോഴത്തേക്ക് പിടിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റ് ആണെങ്കിലും ഞാൻ ഇന്നലെ കൊണ്ടുപോയി കഴിച്ച് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ ഇത് എന്താണ് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അപ്പൊ മമ്മി നന്നായി നല്ല അടിപൊളിയായിട്ട് കരിമീൻ പോലെ പപ്പാസ് വെക്കുന്നത് പോലെ തന്നെ ഈ സിലോപ്പിയ പപ്പാസ് വെച്ചു, അതുപോലെ തന്നെ വറുത്തും കഴിച്ചു. കരിമീനാണോ അതോ സിലോപ്പിയ ആണോ എന്ന് അറിയാൻ പറ്റില്ല. ആ രീതിയിലാണ്, വളരെ സോഫ്റ്റ് ആണ്, വളരെ രുചികരമാണ്. നമുക്കത് ഇഷ്ടപ്പെടും. നല്ല ഫ്ലഷിയാണ് മീന്. പിന്നെ വീട്ടിലെ മോന്റെ, അവൻ കുറച്ച് ഭക്ഷണ പ്രേമിയാണ്, അപ്പൊ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ മീൻ. പക്ഷെ അതൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ പപ്പാസിന്റെ വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്യുവാണെങ്കിൽ ഞാനത് മമ്മിയെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇടാം. അപ്പോൾ അത് നല്ല, ഞാൻ ഇന്ന് കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ്. അപ്പോൾ ഇതിന് കുടുംബത്തിൻ്റെ ഒക്കെ സഹായവും കാര്യങ്ങളൊക്കെ എങ്ങനെ? തീർച്ചയായിട്ടും ഇത് എൻ്റെ വൈഫിൻ്റെ പേരിലാണ് ഈ പ്രൊജക്റ്റ് തന്നിട്ടുള്ളത്. ഓ ശരി ശരി ശരി. അപ്പോൾ വൈഫ് മറിയാമ്മ ജോസഫ്, അവളുടെ പേരിലാണ് ഇത് തന്നിരിക്കുന്നത്. രാവിലെ എല്ലാ കാര്യങ്ങളും രാവിലെ തുടങ്ങുന്നവർ, ചിലപ്പോൾ ഞങ്ങൾ 4 മണിക്ക് തുടങ്ങും. അത് വെള്ളത്തിൻ്റെ ടെസ്റ്റിംഗ് മുതൽ പാരാമീറ്റേഴ്സ് ടെസ്റ്റിങ്, അമോണിയ, PH, നൈട്രൈറ്റ്, നൈട്രേറ്റ്, ഇത് എല്ലാം അൽക്കലിനിറ്റി, ഇതെല്ലാം ഞങ്ങൾ ദിവസവും ചെക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതെല്ലാം ചെയ്യുന്നത് വൈഫാണ്. കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിലെല്ലാവരും, എനിക്ക് 3 മക്കളാണുള്ളത്, അവർ 3 പേരും ഇതിൽ സഹായിക്കുന്നുണ്ട്. മീൻ കൊടുക്കുന്നതിനും ഞാൻ കോരി കൊടുക്കും, അവരത് തൂക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും വാട്ടർ ടെസ്റ്റിങ്ങിനൊക്കെ തീറ്റി കൊടുക്കാനും അതിൻ്റെ കാർബൺ സോഴ്സുകൾ ഇടാനും ഒക്കെ അവരാണ് സഹായിക്കുന്നത്. ഒരാളുടെ എന്നെ കൊണ്ട് മുഴുവനും എല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ തീർച്ചയായിട്ടും എൻ്റെ വിജയം ഉണ്ടായാൽ അവർക്ക് കൂടി ക്രെഡിറ്റ് അവകാശപ്പെട്ടതാണ്. ഫാമിലി സപ്പോർട്ട് കാര്യമായിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും അത് വേണം. ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഒരു പ്രസ്ഥാനം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് വലിപ്പം എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം. ഒന്ന് നമുക്കൊന്ന് കൊരി എടുത്താലോ? തീർച്ചയായും. എനിക്ക് മീൻ തന്നു വിടണം. ആയിക്കോട്ടെ. എല്ലാം നല്ല തീറ്റ, നമ്മളെ ക്യാമറ ശ്രദ്ധിച്ചോണേ, അല്ലെങ്കിൽ അത് പോവും. അടിപൊളി. അടിപൊളി.
ഇത് എത്ര ഗ്രാം ഉണ്ടാവും? ആ അതൊരു 400 ഗ്രാം ഉണ്ടാവും. നോക്കിയേ നല്ല ഒരു 400 450 ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട്. ഇത് ഇതിന് അടുത്തോട്ട് വരാൻ പറ്റുന്നില്ല, കാരണം നല്ല മുള്ളാണ് കേട്ടോ. അല്ല ഞാനൊന്ന് എടുത്ത് പിടിച്ച് എടുത്തേനെ. അപ്പൊ ഇതേ പതുക്കെ നമുക്കൊന്ന് മാറ്റിയേക്കാം അല്ലേ? വെള്ളം തെറിക്കുന്നു. ആ വെള്ളം തെറിക്കുന്നുണ്ട്. ഇതാണ് ജോസഫിയുടെ ഫാമിലി. ഇത് അമ്മച്ചി. അമ്മച്ചി എന്ന് പറഞ്ഞാൽ ജയമോളുടെ അമ്മച്ചിയാണ്, എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയാണ്. മമ്മിയെപ്പോലെ തന്നെയാണ് എനിക്ക് അമ്മച്ചി. അവരിപ്പം നമ്മളുടെ നമ്മുടെ വീടിനടുത്തു നിന്ന് ജയമോളുടെ അടുത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എപ്പോഴും കാണാത്തത്. അമ്മച്ചി എന്തുണ്ട് വിശേഷമൊക്കെ? മീൻ കച്ചവടവും കൊറോണ. അതെ, ആകെപ്പാട് ഇപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ജോസഫിയുടെ ഫാമിലിയെ പരിചയപ്പെടാം. അപ്പം അളിയ അളിയൻ തന്നെ അവരെ ഒന്ന് പരിചയപ്പെടുത്തിക്കും. ഇതാണ് എൻ്റെ വൈഫ് ജയമോൾ. ഇത് സാന്ദ്ര എൻ്റെ മൂത്ത മകളാണ്. ടോണി, ടോണി എൻ്റെ മൂത്ത മകനാണ്. ഇളയാള് ജോയൽ ജോസഫ്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഞാൻ അവർക്ക് കൊടുക്കാം. ഇപ്പം ജയമോളെ ജോസഫേട്ടൻ പറഞ്ഞു, അളിയൻ പറഞ്ഞു, നിങ്ങളാണ് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു രീതി? എങ്ങനെയുണ്ട്? നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ? ഒരു ഫാമിലിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ? അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി? എങ്ങനെ ഒന്ന് പറഞ്ഞു. അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു ദിവസം ഒരു മണിക്കൂർ, ഒരു ഒന്നൊന്നര മണിക്കൂർ ഇതിന് വേണ്ടിയിട്ടൊന്നും ചിലവഴിക്കണം. അത്രേ ഉള്ളൂ. ഇത്രയും ടാങ്ക് ഉള്ളത് കൊണ്ട് ഒരെണ്ണം ഒക്കെ ആണെങ്കിൽ കുറേ കൂടി എളുപ്പമാണ്. പിള്ളേരും അവരെല്ലാവരും കൂടിയാ ചെയ്യുന്നത്. ഒരാൾക്ക് ഒറ്റയ്ക്കായിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ എല്ലാവരും ആയിട്ടാ ചെയ്യുന്നത്. മീൻ പിടിക്കാൻ നേരമൊക്കെ പിള്ളേർ ഇതിനകത്ത് ഇറങ്ങും, കോരിയൊക്കെ കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാരും കൂടെയാണ് ചെയ്യുന്നത്. ഇല്ല, വെള്ളം ആദ്യം പറ്റിക്കും, എന്നിട്ട് ഇറങ്ങുന്നത്. അടിയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും കോരി കോരി മീനെല്ലാം കോരി തരും, ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്യും. പിന്നെ വേറെ താല്പര്യം ചെറുപ്പത്തിലെ ഒരു ക്രേസി ആയിരുന്നു. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ മീൻ പിടിച്ച് കുപ്പിക്കകത്തിട്ട് നടന്ന ഒരു രീതിയുണ്ട്. ആ രീതി എനിക്കുള്ളത് കൊണ്ട് തന്നെ എന്റെ മക്കൾക്കും അത് ആ മത്സ്യങ്ങളോ മത്സ്യത്തോടൊരു ഗപ്പി വളർത്തി തുടങ്ങിയാണ് പിന്നെ ഇവിടെ എത്തിയത്. അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം. നമ്മളിപ്പോൾ ഇത്രയും വലിയ ടാങ്കിൽ 1000 അല്ലെങ്കിൽ 800 മുതൽ 1200 വരെ മീൻ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിനെന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തു കൊടുക്കുന്നത്? ഈ ചെറിയൊരു ടാങ്കല്ലേ ഉള്ളൂ. ഈ ബയോഫ്ലോക്ക് എന്താണ് സംഭവം എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ, ബയോ എന്ന് പറഞ്ഞാൽ ജീവികളുടെ, അല്ലെങ്കിൽ ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം എന്നാണ് അർത്ഥം. ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജീവികളുടെ സഞ്ചയമാണ് ഇതിനകത്ത്. ഇതൊരു ഇസ്രായേലി ടെക്നോളജിയാണ്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് സ്ഥലത്ത് കൂടുതൽ മീൻ വളർത്താനായിട്ട് ഉപയോഗിക്കുക. ഈ ഇതിനകത്ത് കാണുന്ന വെള്ളം നമ്മൾ മാറ്റുന്നില്ല. ഇതിനകത്തുണ്ടാകുന്ന മാലിന്യങ്ങൾ, മത്സ്യത്തിൻ്റെ വിസർജ്യം, നമ്മൾ ഇട്ട് കൊടുക്കുന്ന തീറ്റയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇതിനകത്ത് വളർത്തുന്ന ഹെക്ടോട്രോപ്പി ഓട്ടോട്രോപ്പി ബാക്ടീരിയകൾ ഭക്ഷിച്ച് അമോണിയയെ മാറ്റി, നൈട്രേറ്റിനെ മാറ്റി ശുദ്ധമാക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ നമുക്ക് വെള്ളം മാറ്റേണ്ടതില്ല. വെള്ളത്തിൻ്റെ ചിലവ്, വെള്ളം നമുക്ക് വളരെ, വെള്ളം ഇന്നൊരു ദുർലഭമായ ഘടകമാണ്. അത് അധികം നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ട. നമുക്ക് കുറച്ച് സ്ഥലത്ത് കൂടുതൽ മീനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ലോക്കാലിറ്റിക്ക് വേണ്ട ഭക്ഷണം നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണിത്. അപ്പോൾ 24 ഇവിടെ ഉള്ള ഒരേ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് കറണ്ട് ആണ്. നമ്മുടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഇവിടെ അത് മുഴുവൻ പൊങ്ങി ചാകാനുള്ള ഒരു സമയമുണ്ട്. ഒരു അരമണിക്കൂർ പോലെ നിൽക്കത്തില്ല. കാരണം ഇതിനകത്ത് കിടക്കുന്ന, നമ്മൾ വളർത്തുന്ന ഈ ബാക്ടീരിയകൾ അവർക്കും കൂടി ശ്വസിക്കണം. അപ്പോൾ അവരും 10,500 മീനും കിടക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഓക്സിജൻ കൺസംഷൻ കൂടിയിട്ട് അത് മാറും. അതിനാണ് നമ്മൾ ഓക്സിജൻ എയറേഷൻ കൊടുത്തിരിക്കുന്നത്. ഓരോ ടാങ്കിലും ഈ 2-3 എയറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എയറേഷൻ കൊടുത്തിരിക്കുന്നത്. അതിന് കൂടാതെ നമ്മൾ അവിടെയൊക്കെ എല്ലാത്തിലും നമ്മൾ മോട്ടോറും പിടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് വെഞ്ചൂറി എന്നുള്ള സാധനമാണ്, അതൊന്ന് കറക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഓക്സിജൻ ഉണ്ടാകും. നമ്മൾ അങ്ങനെയാണ് ഇത് വളർത്തുന്നത്. അതാണ് ആ ടെക്നോളജി എന്ന് പറയുന്നത്. നമുക്ക് ഭക്ഷണ ചെലവ് കുറച്ചുകൊണ്ട്, അപ്പോൾ ഈ ഫ്ലോക്ക് തിന്നുകൊണ്ട് കൂടി ഈ മീൻ ജീവിക്കാൻ, സർവൈവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഓക്കെ.
അപ്പൊ നമ്മുടെ ഇപ്പൊ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലാണിത്. ആലപ്പുഴയുടെ ടൗണിൽ സെൻട്രലിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു ചെറിയ സ്ഥലത്താണ് ഈ 9 ടാങ്കുകൾ സെറ്റ് ചെയ്ത് ഇത്രയും അധികം മീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇത്രയും മീനുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പുറത്ത് കൊടുക്കാൻ വിപണന സാധ്യത എങ്ങനെയാണ് ഇത് കാണുന്നത്? വിപണനം ഒരു നമുക്കൊരു ചലഞ്ച് ആയിരുന്നു. തുടങ്ങുമ്പോൾ നമുക്കൊരു 6 മാസം മുമ്പെല്ലാം ഇതൊക്കെ ഇത്രയും ഒരുമിച്ച് വളർന്ന് തുടങ്ങിയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു എല്ലാവർക്കും. അത് എന്നാലിത് പ്രായം ഇപ്പോൾ പാകമായ സമയമാകുന്നത് ഒന്നാണ് ട്രോളിംഗ് നിരോധനം, അതുപോലെ തന്നെ നല്ല സമയത്താണ് ഇത് തീരുന്നത്. നമ്മുടെ പ്രധാനമായിട്ടും ആൾക്കാർ, ഞാൻ വെളിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നില്ല. അതിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വെബ്സൈറ്റ് തുടങ്ങുമ്പോൾ ഹോം ഡെലിവറി ആവശ്യപ്പെടുന്നവർക്ക് അത് അങ്ങനെ ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അതോടുകൂടി തന്നെ നമ്മുടെ മെയിനായിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് വൈദിക സെമിനാരികളിൽ നിന്നൊക്കെ ഹ്യൂജായിട്ട് മാസമായിട്ട് അവർ കൂടുതലായിട്ട് വാങ്ങിക്കുന്നുണ്ട്. ലോഡ്ജസുകൾ, ഹോം സ്റ്റേകൾ, അവർക്കെല്ലാം നല്ല മത്സ്യം കിട്ടും. അവർക്കൊരു ഗൃഹാതുരത കിട്ടുന്ന ഒരു മത്സ്യം കൂടിയാണ് ഇത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ വേറെ ടാങ്കുകളിലൊക്കെ നമ്മുടെ നാടൻ സാധനങ്ങൾ കൂടി വളർത്താനുള്ള പരിപാടിയുണ്ട്. അത് ഇന്ന് സ്പീഡ് വരത്തേ ഉള്ളൂ. അപ്പോൾ കാരി, അതുപോലെ തന്നെ ചെമ്പല്ലി, അങ്ങനെയുള്ള സാധനം കൂടി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതായത് നമ്മുടെ വീടുകളിൽ ചെറുതായിട്ടല്ലാതെ വലിയ, അതായത് ഹോസ്റ്റലുകളോ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ ഒത്തിരി ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി സ്റ്റോർ ചെയ്ത് അവർക്കത് ഉപയോഗിക്കാം ചെയ്യാൻ പറ്റും. അതായത് വിഷരഹിതമായ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം, വിഷരഹിതമാണ്, ശുദ്ധമാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. നിങ്ങൾക്ക് 24/7 365 ഡേയ്സിൽ ഇവിടെ മീൻ ഉണ്ടാവും. അതാണ് പ്രത്യേകത. ഏത് സമയത്ത് നിങ്ങൾക്ക് മീൻ വന്ന് ചോദിച്ചാൽ മീൻ കിട്ടും. അതാണ്. അപ്പോൾ ഇത്ര ഇതുള്ളതുകൊണ്ട് ഓരോ ടാങ്കിലും നമ്മൾ ഓരോ സമയത്ത് ഇട്ടിരിക്കുന്നത് കൊണ്ട് അത് നമുക്ക് ഓരോ പ്രാവശ്യം ഓരോന്ന് പിടിക്കാൻ പറ്റും. ഒരെണ്ണം പോലും ഇവിടെ തീർന്നു പോകത്തില്ല. ഹാർവെസ്റ്റിംഗ് എപ്പോഴും നടന്നോളൂ, എപ്പോഴും നടന്നു, ഓരോ മാസവും ഉണ്ടാവും. പിന്നെ ഇപ്പോൾ എങ്ങനെയാണ്, വാട്സപ്പ് ഗ്രൂപ്പുകളാണോ എങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ടൗണിൽ അല്ലെങ്കിൽ എങ്ങനെ ആൾക്കാർ എത്തിപ്പെടുന്നത്, എങ്ങനെ അറിയുന്നുണ്ട് ഇവരിത്? ഞാൻ തന്നെ അതിശയിച്ച് പോയിട്ടുണ്ട്. ചിലപ്പോൾ എന്നെ ആലപ്പുഴയിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിക്കുമ്പോൾ അപ്പോഴത്തേക്ക് അവർ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഈ ഇതിനെ പറ്റിയുള്ള, ഞങ്ങൾ ഇട്ടതായിരിക്കാം, അവർക്ക് ഫിഷ് അല്ല തിലോപ്പിയ ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മുടെ ഇത് കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് മിക്കവാർക്കും അറിഞ്ഞ് കേട്ട് വരണം. അതിനുവേണ്ടിയുള്ള മാർക്കറ്റിംഗും കാര്യങ്ങളും ഞങ്ങളെപ്പറ്റി കുറച്ച് നോട്ടീസുകളൊക്കെ അടിച്ചിട്ടുണ്ട്. ഞാൻ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ അംഗമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അറിയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിനെപ്പറ്റി അധികം പ്രചാരം വന്നിട്ടില്ല. ഉടനെ തന്നെ ഉണ്ടാവും. ഒരു പ്രാവശ്യം വാങ്ങിച്ചവർ വീണ്ടും വീണ്ടും വന്ന് വാങ്ങിക്കാനുള്ള ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. അല്ല, എനിക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 2-3 കിലോ ഇപ്പം ഫാമിലിക്കാണെങ്കിലും 2-3 കിലോ വാങ്ങിച്ച് ദൂരെയുള്ളവർക്കാണെങ്കിലും കൊണ്ടുപോയി അത് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാം. നല്ല ഫ്രഷായിട്ട് തന്നെ അത് ഇരിക്കുകയും ചെയ്യും. അപ്പോഴേ നമ്മൾ ഇപ്പോൾ ഇത് കൊടുക്കുന്നുണ്ടെന്ന് പറയും, നമുക്ക് എവിടം വരെയുള്ള ആൾക്കാർ ഇപ്പോൾ വന്ന് വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണത്? നമ്മുടെ ഈ ലോക്കൽ ഇവിടെ മാത്രമാണോ, ആലപ്പുഴയെ മാത്രമാണോ, അത് എങ്ങനെയാണ് ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നത്? നമ്മൾ മാർക്കറ്റിംഗ് അതിൻ്റെ രൂപീകരിച്ചിരിക്കുന്നത് ലോക്കൽസുകൾക്ക് ഇവിടെ നിന്ന് തന്നെ വന്ന് വാങ്ങിക്കാനുള്ള, അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്രഷായിട്ട് വാങ്ങിക്കാനുള്ള ചെറിയ രീതിയിലുള്ള, ഒരു കുടുംബത്തിന് വേണ്ട അല്ല 4-5 എണ്ണം ഒക്കെ വാങ്ങിക്കുക, 1 കിലോ 2 കിലോ ഒക്കെ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. അല്ലാതെ ഹോസ്റ്റൽസുകൾക്കും സെമിനാരികൾക്കും അങ്ങനെയുള്ള കൂടുതൽ ബൾക്കായിട്ട് അല്ലെങ്കിൽ ടൂറിസം അവർക്കെല്ലാം ചങ്ങനാശ്ശേരി, കോട്ടയം, എറണാകുളം, ഇതാണ് നമ്മുടെ മാർക്കറ്റിംഗ് സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, അവർക്ക് ഓർഡർ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ പിടിച്ചു വയ്ക്കുക, അവർക്ക് കൊണ്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഹോം ഡെലിവറി കൊടുക്കണമെങ്കിൽ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ, ഇത് ആലപ്പുഴ കാളാത്ത് വാർഡാണ്, മുനിസിപ്പാലിറ്റിയിലെ കാളാത്ത് വാർഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ റൗണ്ടിൽ നമുക്ക് ഹോം ഡെലിവറി കൊടുക്കാനായിട്ടുണ്ട്. അവർക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പേ യു എന്നുള്ള ആപ്പുണ്ട്, അതിലൂടെ നമുക്ക് പൈസ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അത് ക്ലീൻ ചെയ്തുള്ള ഫെസിലിറ്റി ചെയ്ത് കൊടുക്കാം, അവർക്ക് പിക്കപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ആലപ്പുഴ, എറണാകുളം, ചങ്ങനാശ്ശേരി, കോട്ടയം ഇത്രയും സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ബൾക്കായിട്ട് തന്നെ വേണമെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഹൗസ് ബോട്ടുകൾ അല്ലേ, നമ്മുടെ ആലപ്പുഴയിലാണെങ്കിൽ ഹൗസ് ബോട്ടുകളും ഹോസ്റ്റലുകളും ഹോം സ്റ്റേ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം നമുക്കത് കൊടുക്കാൻ സാധിക്കും. അതിന് മാത്രമുള്ള മീനുണ്ട് ഉറപ്പായിട്ടും. ഇതാണ് ബേബി പോണ്ട്. നമ്മൾ സീഡ് കൊണ്ടുവന്നതിന് ശേഷം നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്നതിനും ഒരു മാസത്തോളം നമ്മൾ ഇതിനകത്ത് വളർത്തും. അപ്പോൾ ഇതിനകത്ത് വളർത്തുമ്പോഴത്തേക്ക് ഇത് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തീറ്റിടട്ടെ, ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ഫീഡ് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഗ്രോവലിൻ്റെ ഫിഷ് ഫുഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഗ്രോവലിൻ്റെ
എല്ലാ തരത്തിലുള്ള സൈസുകളും നമ്മുടെ കയ്യിലുണ്ട്. സൈസ് 4 മുതൽ അല്ല 0.6 മുതൽ 0.5 മുതൽ പൊടിയാണ് തീരെ. അത് 4 വരെയുള്ള ടൈപ്പിലെ ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എനിക്ക് കടയുണ്ട്, അത് കൂടുതൽ ആഡഡ് അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. ഗ്രോവലിന്റെ എല്ലാവിധ ഫുഡുകളും നമ്മുടെ കടയിൽ അവൈലബിൾ ആണ്. നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, പുറത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ മീൻ മാത്രമല്ല, നമുക്ക് അതിന്റെ ഫീഡും എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ, അതായത് ഇത് വളർത്താൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇതിന്റെ ഫീഡും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും, അതുപോലെ ഹോസ്റ്റലുകളിലാണെങ്കിലും, അതുപോലെ കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ഹോം സ്റ്റേകളോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം നമുക്കിവിടുന്ന് നല്ല ഫ്രഷായിട്ടുള്ള മീനേ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, കാരണം നല്ല ടേസ്റ്റാണ്. ഞാൻ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്, നല്ല സാധനമാണ്. ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സംഭവമാണ്. അപ്പോൾ അത് ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അളിയൻ ഇത് ചെയ്യുമ്പോൾ, അളിയൻ്റെ കാര്യം ഞാൻ ഇത് കാണിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത്? ഞാൻ അളിയൻ എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ ഒരു ഫാമിലി വന്ന് മീൻ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അവരോടൊന്ന് ചോദിക്കാം, എങ്ങനെയാണ് ഈ മീൻ വാങ്ങിക്കാറുണ്ടോ? ഇതിന് മുമ്പ് മേടിച്ചിട്ടുണ്ട്, വീണ്ടും വന്നത്. നമ്മുടെ ഇപ്പോൾ നമുക്ക് കടൽ മീനൊക്കെ കിട്ടുന്നെങ്കിലും ഇതിനൊരു പ്രത്യേക എന്താണ്, ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുപോലെ എനിക്ക് ഇപ്പോഴും മീൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കൂടുതലും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇതുപോലെ തന്നെ ഒത്തിരി ഫാമിലീസ് വന്ന് വാങ്ങിക്കാറുണ്ട്. എന്തായാലും വളരെ സന്തോഷം വന്ന് വാങ്ങിച്ചതിൽ. ശരി, ഓക്കെ. അപ്പോൾ ഇതിനിപ്പം തീറ്റ ഇട്ട് കൊടുക്കുകയാണല്ലേ? തീറ്റ കൊടുക്കുകയാണ്. അടിപൊളി കേട്ടോ, ഈ സൈഡിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല, മുഴുവൻ മീൻ വന്ന് അഴിച്ച് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. അപ്പൊ എന്തായാലും ഇതിന്റെ ഫുഡ് കൊടുക്കുന്നത് പെല്ലറ്റ് ഫീഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. വേസ്റ്റുകളൊന്നും കൊടുത്തതല്ല വളർത്തുന്നത്. കോഴി വേസ്റ്റോ അല്ലെങ്കിൽ ഭക്ഷണ വേസ്റ്റുകളൊന്നും കൊടുക്കാതെ പെല്ലറ്റ് ഫുഡ് മാത്രം കൊടുത്ത് കാർബൺ സോഴ്സും കൊടുത്ത് വളർത്തുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഷരഹിതമാണ്, ഏത് ശുദ്ധമായ മത്സ്യമാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ ഈ ബയോഫ്ലോക്ക് ഒന്ന് സന്ദർശിക്കുകയും ഇവിടെ വന്ന് മീൻ വാങ്ങിക്കണം. ഈ പറഞ്ഞതുപോലെ ചെറിയ ഫാമിലി മുതൽ വലിയ ഹോസ്റ്റൽ സൗകര്യം ഉള്ളവർ പോലും ഇതൊക്കെ ഒന്ന് വന്ന് വാങ്ങിച്ച് കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് പോകണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീഡുണ്ട്. ജോസഫിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുപോലെ തന്നെ വെബ്സൈറ്റ് അഡ്രസ്സും ഉണ്ട്. അപ്പോൾ അതും കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ഫീഡിനാണെങ്കിലും ഈ ഫിഷിനാണെങ്കിലും എല്ലാം അദ്ദേഹത്തെ ബന്ധപ്പെടാം. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം അല്ലേ? അപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ. ഒന്ന്